പാലക്കാട് കണ്ണനൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റു. മുൻ പഞ്ചായത്ത് അംഗങ്ങളായ റെനിൻ, വിനീഷ്, ഇവരുടെ സുഹൃത്തുക്കളായ അമൽ, സുജിത് എന്നിവർക്കാണ് വെട്ടേറ്റത്. ബ്ലേഡ് മാഫിയ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പരിക്കേറ്റവർ പറയുന്നു. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. രാവിലെ കണ്ണനൂർ ജംഗ്ഷനിൽ വെച്ചാണ് കാറിലെത്തിയ അഞ്ചംഗ സംഘം നാലു പേരെയും ആക്രമിച്ചത്. സാമ്പത്തിക ഇടപാടിലെ ചൊല്ലി തർക്കമുണ്ടാവുകയും പിന്നാലെ ആക്രമണം നടത്തുകയുമായിരുന്നു. കമ്പിവടിയും വടിവാളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ബ്ലേഡ് മാഫിയ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരിക്കേറ്റവർ പറയുന്നത്. ഇന്നലെ രാത്രിയും സംസാരിക്കാൻ വന്നു, വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ഓട്ടോക്കാരൻ ഇന്ന് രാവിലെ പരാതിയായിട്ട് നമ്മുടെ ഓഫീസിൽ വന്നതായിരുന്നു. ഞങ്ങളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നേരിട്ട് ഉള്ളിലേക്ക് വരികയും ബാക്കിയുള്ളവർ ഞങ്ങളെ ഓടിച്ചിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർ അമ്പാട് സ്വദേശിയിൽ നിന്നും നേരത്തെ പണം പലിശയ്ക്ക് വാങ്ങിയിരുന്നു. രണ്ട് ഗഡു മുടങ്ങിയതിനെ തുടർന്ന് ഇയാളെ കഴിഞ്ഞ ദിവസം ഒരു സംഘം ഭീഷണിപ്പെടുത്തി. ഇതോടെ വിനീഷിന്റെ നേതൃത്വത്തിൽ സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. അവനെ നിരന്തരം ഫോണിൽ ഭീഷണിപ്പെടുത്തുകയും കണ്ണനൂർ ജംഗ്ഷനിൽ വെച്ച് അവനെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമ്മളത് പ്രതിരോധിക്കുകയും അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തതാണ് ഇന്നലെ. അപ്പോൾ അത് ഇന്ന് കാലത്ത് അപ്രതീക്ഷിതമായിട്ട് ഒരു കാറിൽ ബൈക്കുകളിലും 10 വരുന്ന സംഘം വന്ന് ഞങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. വിനീഷിന് കൈപ്പത്തിയിലാണ് വെട്ടേറ്റത്. റിനിലിന് മുതുകിലും, സുജിത്തിന് വയറിലും, അമലിന് കയ്യിലുമാണ് പരിക്ക്. നാലുപേരെയും പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈപ്പത്തിക്ക് വെട്ടേറ്റ വിനീഷിനെ ശസ്ത്രക്രിയക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.